ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഒരു ഈവനിങ് ടൈം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ്, അതേപോലെ തന്നെ ഇഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവ് ചില്ലി ഫ്ലക്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഈ വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് 1 കപ്പളവ് വറുത്ത റവ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ വെള്ളം നല്ലോണം വറ്റി കുറുകി വരുന്ന, ഇതേപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ സ്റ്റേജ് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആ പാത്രം മാറ്റിവെക്കാം. ഇനി ഒരു വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അന്ന് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവ് പെരുംജീരകം ചേർത്ത് കൊടുക്കുക. ഒരു സവോള, 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വഴണ്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവ് ഗരം മസാല ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മസാല ഐറ്റം ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചതാണ് ഇവിടെ. അത് നല്ലോണം കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുത്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ അളവ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഈ ഉരുളക്കിഴങ്ങ് മസാല എല്ലാം ഒന്ന് ചേർന്ന് വരണം. അതിന് വേണ്ടി എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. നമ്മൾ ആദ്യം റവ ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ആ മാവ് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ നല്ല കുറേശ്ശെ മാവെടുത്തിട്ട് അതേപോലെ ചെറിയൊരു ഒരു ബോൾസ് പോലെ ആദ്യം എടുക്കുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാല അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം അത് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. മാവ് ആ മാവ് കൊണ്ട് തന്നെ മസാല ഉള്ളിലേക്ക് വെച്ചിട്ട് വെളിയിൽ ഈ മാ നമ്മൾ റവൻ്റെ ആ മാവ് കൊണ്ട് നല്ലോണം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം എല്ലാ 2 സൈഡും ഇതേപോലെ ലെവലാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മാവ് റെഡിയായി കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഇതേപോലെ റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ അളവ് കടുകും 1/2 ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കട്ട് ചെയ്ത മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നിങ്ങളതെല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചത് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കുക. ഓരോന്നും വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് നല്ലോണം ഒന്ന് മസാല എല്ലാ ഭാഗത്തേക്കും വരുന്നത് പോലെ ഒന്ന് നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ ആൾറെഡി ഇതെല്ലാം നമ്മൾ വെന്തതാണ്. എന്നാലും ഈ മസാലയൊക്കെ ചേർത്തിട്ട് നല്ല ഉള്ളിലെല്ലാം നല്ല മസാല ഇറങ്ങിയിട്ട് നല്ല ഒരു ടേസ്റ്റാണ്. വെളിയിൽ ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ വരുന്ന പോലെ റെഡിയാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഇതും അതേപോലെ നമുക്ക് റെഡിയാക്കി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.